ഇതിൻ്റെല്ലാം നിന്നിട്ട് പറയുന്നത് കാലം പോയത്. മറ്റേ മൂപ്പര് വന്നോ, മൂപ്പര് വന്നോ, ഇതിൻ്റെ അപ്പുറം പോയില്ല. പിന്നെ ആദ്യത്തെ കഫീനുസിനെത്തിക്കാൻ الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل نعم المولى ونعم النصير ما شاء الله كان وما لم يكن لا حول ولا قوه الا بالله العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون صدق الله العلي العظيم اعمل لدنياك كأنك تعيش أبدا واعمل لآخرتك كأنك تموت غدا صدق رسول الله صلى الله عليه وسلم أقم من فتم يمصي ويصبح آمنا وقد نوشجت أكفانه وهو لا يدري وكم من صحيح مات من غير علة وكم من سقيم ناس طولا من الدهر وكم من شيوخ يرتجي طول عمرهم وقد راهقت أجسادهم ظلمة الكبر وكم من عروس زينوها لزوجها وقد قبضت أرواحهم ليلة القدر اعلموا أمة سيدنا محمد عند ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരായ മഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ഖത്തീബ് ഉസ്താദ്, മജ്ലിസിൻ്റെ ഇരിക്കുന്ന ഈ കമ്മിറ്റി ഭാരവാഹികൾ, ഈ ജമാഅത്തിൽ ഉൾപ്പെട്ടവർ, മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ചെറിയവർ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു വിളിത്തരുമാറാകട്ടെ. നമ്മളെ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മൾക്കും നമ്മളെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും സ്നേഹിതന്മാർക്കെല്ലാം വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലാഗ് മുസീബാത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ഞങ്ങൾ ഈ ദുന്യാവിൻ്റെ അകത്ത് ഐസത്തോടുകൂടി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ നസുഹായ തോബയോടുകൂടി, ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ റബ്ബ്. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നമ്മളിവിടെ ഒരു ഇൽമിൻ്റെ മജ്ലിസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടി നല്ല ഇൽമുള്ള, ആഫിയത്തും ആരോഗ്യമുള്ള നല്ല ബാല്യക്കാരനായ ഉസ്താദാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹവുമായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത സമയത്ത് അദ്ദേഹം വരും. ഈ സന്ദർഭത്തിൽ എൻ്റെ നിരക്കാർ, എൻ്റെ അടുത്ത നാട്ടുകാർ, എൻ്റെ സ്നേഹിതന്മാർ,
മിക്കവാറും ആൾക്കാറും നമ്മളൊക്കെയും പരസ്പരം പരിചയവും സ്നേഹവും ഉള്ളതായിരിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് നല്ല നല്ലതായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ സമയം ഒരു ദീർഘമായ ഒരു ഉപദേശത്തിന് ഞാൻ കടക്കുന്നില്ല. അതിന് മാത്രമുള്ള ആരോഗ്യവും ആഫിയത്തും എനിക്കില്ല. നല്ല വയലും ഉപദേശം അടുത്ത് വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഇൻഷാല്ലാ അത് കേൾക്കാം. ഏതൊരു വിഷയം തുടങ്ങിയാലും അതിൻ്റെ ഒരു വെപ്പിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും ഞാൻ തുടങ്ങുന്നില്ല. ഒരേ ഒരു കാര്യമാണ് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. നമ്മളെല്ലാം നിരക്കാറായതുകൊണ്ട് തമ്മിൽ സ്നേഹിതന്മാരായതുകൊണ്ട് ഒരുപാട് കടപ്പാടുകൾ നമ്മൾക്കുണ്ട്. അതിൽപ്പെട്ടതായിരിക്കുന്ന വലിയൊരു കടപ്പാടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ലതായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്യലും. ബുദ്ധിമുട്ടുകളും പലാവുകളും മുസീബത്തുകളും വരുമ്പോൾ സബൂർ കൊണ്ടിട്ടും സമയം കൊണ്ടിട്ടൊക്കെയും വസിയത്താക്കലൊക്കെയും അത് മുഅ്മിനീങ്ങൾക്കുള്ളതായിരിക്കുന്ന അലാമത്തിൽപ്പെട്ടതാണ്, അടയാളത്തിൽപ്പെട്ടതാണ്. സൂറത്ത് വല്ലാസുരി എന്ന സൂറത്തിൻ്റെ അകത്ത് ചെറിയ ഖുർആൻ്റെ അകത്ത് പല സൂറത്തുകളുണ്ടെങ്കിലും ചെറിയതായിരിക്കുന്ന ഒരു സൂറത്താണിത്. ഒരുപാട് അർത്ഥം സാരങ്ങൾ ഉൾക്കൊണ്ട സൂറത്താണ്. അതിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. അസ്റിനെ തന്നെയാണ് സത്യം. ഇതിനൊക്ക് ധാരാളം തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതൊന്നും പറയാനുള്ള ഒരു സമയം ഇതല്ല. എന്നിരിക്കൊരു അസ്ര നിസ്കാരം എന്നും തഫ്സീർ പറഞ്ഞവരുണ്ട്. അസ്ര എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരിക്കുന്ന ഹയാത്ത് കാലം, ജീവിച്ചതായിരിക്കുന്ന കാലം എന്നും തഫ്സീർ പറഞ്ഞവരുണ്ട്. ഏതായാലും അല്ലാഹു ഒരു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മനുഷ്യന്മാർ ആകെയും നഷ്ടത്തിലാണ്. ഇന്നല്ലിൻസാന, മനുഷ്യവർഗം ആകെയും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. അതിൽ നഷ്ടപ്പെടാത്ത ഭാഗം ആരാണ്? അത് ഈമാൻ കൊണ്ടതായിരിക്കുന്ന, വിശ്വസിച്ചതായിരിക്കുന്ന കാമിരീയങ്ങളായ ഈമാൻ പൂർത്തിയായ ആൾക്കാറും. ആ ഈമാൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം താറതമ്മില്ലി ഹക്ക് കൊണ്ട് വസിയത്ത് ചെയ്യുകയും ക്ഷമ കൊണ്ടും സബൂർ കൊണ്ടിട്ടും കൽപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടർ അവർ നഷ്ടത്തിലല്ല, അവർ വിജയത്തിലാണെന്ന് പടച്ചവൻ പറയുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ട് കുറേ കാലമായി. ഇന്ന് ഇവിടേക്ക് നമ്മൾ വന്നിട്ടെത്തി. അതായത് നമ്മൾ എന്നാണോ നമ്മളെ ഉമ്മാൻ്റെ പള്ളിയിൽ നിന്നിട്ട് നമ്മൾ പുറത്തായിട്ട് പുറത്ത് വന്നത്, അന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ യാത്ര. ഇപ്പോഴും യാത്രയിൽ തന്നെ ഉള്ളത് വന്നിട്ടെത്തി. ഇപ്പം ഞങ്ങൾ ഈ മജ്ലിസിൻ്റെ അകത്ത് പല വയസ്സുകാരുണ്ട്, പല പ്രായക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ബാല്യക്കാരുണ്ട്, നടുത്തരക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാ ഓരോരാൾക്ക് വയസ്സെത്രയെന്ന് ചോദിച്ചാൽ അവൻ്റെ വയസ്സ് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ കഴിയും. ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് നമ്മളെ കണക്ക് പ്രസവിച്ചതായിരിക്കുന്ന കണക്ക് അവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ആയുസ് ഇതുവരെ ആയത് ഇത്രയെന്ന് പറഞ്ഞിട്ടുള്ള കണക്കുണ്ട്. ഇനി എത്ര കൊല്ലം ജീവിക്കുക എന്നുള്ളതിൻ്റെ കണക്ക് നമ്മളടുത്തില്ല. അത് കാരണം അത് പഞ്ചായത്ത് ഓഫീസിലും ഇല്ല. അത് നമ്മൾക്ക് ആർക്കും ഒരു അറിഞ്ഞൊരു സംഗതിയല്ല. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമ്മൾക്ക് നമ്മളെ ആയുസ് ഇത്രയായി എന്ന് പറഞ്ഞിട്ട് ഇത്ര വയസ്സായി എന്ന് കേട്ടോ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ രാജാവായാലും വലിയതായിരിക്കുന്ന ഐശ്വര്യക്കാരനായാലും സാധുവായാലും ഫക്കീറായാലും മിസ്കീനായാലും എങ്ങനത്തവനായെങ്കിലും ഈ ദുനിയാവിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്കൊരു ആയുസ് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ നിന്നിട്ട് അവസാനിക്കുന്ന ഒരു ആയുസ്, അത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഓരോരാൾക്കും കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അപ്പുറം ഇപ്പുറം ആവലാതെ ആ കണക്കാക്കിയതായിരിക്കുന്ന ആ ദിവസത്തിന് സമയമാകുമ്പോൾ
അപ്പോൾ ഇവിടുന്ന് വിട്ടുപിരിയണം. ഇതാണ് പടച്ചവൻ്റെ തീരുമാനം. അല്ലാഹു തന്നെ പറയുന്നു, വലഞ്ഞു വഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജരുഹ, ഒറ്റ ഒരാളെയും അല്ലാഹു അതിൻ്റെ ആയുസ് അവധി വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്തിക്കുന്ന പ്രശ്നമേയില്ല. ഉമാ തദരി നഫ്സും ബി അയ്യ അർളിൻ തമൂത്ത്, ഒറ്റൊരു മനുഷ്യനും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ച് എവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത് എന്നും അറിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വലിയതായിരിക്കുന്ന ഒരു ഡേഞ്ചർ പരിസ്ഥിതി അവസ്ഥയിലാണ് ഞാനും നിങ്ങളെല്ലാം ഉള്ളത്. ജീവിച്ചതായിരിക്കുന്ന പ്രായങ്ങളൊക്കെ നമ്മൾക്ക് ഇത്തരണ്ടെന്ന് അറിഞ്ഞ് ഇനിത്ര ജീവിക്കുമെന്നുള്ള വിഷയത്തിനകത്ത് നമ്മൾക്കാർക്കും അറിയാത്ത ഒരു അവസ്ഥക്കാണ് നമ്മളുള്ളത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ യാത്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെല്ലാം ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് യാത്രൻ്റെ ഇതന്നെ നമ്മളുള്ളത്. ഇനിയും പോയി കിടന്നിട്ട് ഉറങ്ങി, കിടന്നെങ്കിലും ഉറങ്ങിയെങ്കിലും നടന്നെങ്കിലും പോയെങ്കിലും വന്നെങ്കിലും എല്ലാം യാത്ര തന്നെയാണ്. യാത്രയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ് നിന്നിട്ട് ഇങ്ങനെ മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും കഴിയുന്തോറും നമ്മൾ ആയുസ് കട്ടായിക്കൊണ്ട് കട്ടായിക്കൊണ്ട് പോകുന്നു. ഒരു മനുഷ്യൻ, ഒരു അടങ്ങിക്കൂടുന്ന മനുഷ്യനാണെങ്കിലും ഞാൻ വിചാരിക്കുന്നു, മഹാനായ മഹാന്മാരിൽപ്പെട്ട ഒരു വലിയതായിരിക്കുന്ന മഹാനാൽ പറയുന്നു, എന്ത് അത്? അഹാ അഹാ സഫരിൻ, അവനൊരു യാത്രക്കാരനാണ്. അഹാ സഫരിൻ യുസ്റാ ബിഹി, ഇങ്ങനെ അവനെ നടത്തപ്പെടുന്നു, അവനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, പോയിക്കൊണ്ടേയിരിക്കുന്നു. മഹാനായ ഇബ്നു ബാത്തുത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ഖുത്ബയിൽ പറഞ്ഞു, ഫമാ ബഖാഉ മൻ തുഖ്രിയുല്ലഹുൽ അയ്യാമ ഖർലൻ ഖർല വതറുല്ലഹുൽ അസ്ഖാമ റല്ലൻ റല്ല നിങ്ങൾക്കെല്ലാം ഖുതുബയിലേക്ക് ഉസ്താദന്മാർ ഖതീബുമാർ ഒന്നായിട്ട് കേൾക്കാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു ഫിക്റാണ്. എന്ത് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നത്, ആലോചനാക്കുന്നത്? ഇവിടെ എത്ര കാലം ബാക്കിയുണ്ടാകും എന്ന് നമുക്ക് ഒരു അനുമാനിക്കാൻ സാധ്യമല്ല. എൻ്റെ കാരണം ഫമാ ബക്കാവുമൻ, ഒരുത്തനെ ബക്കാവ് എങ്ങനെയാണ് ഇവിടെ ഇത്ര കാലം ജീവിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു ഭരവസം ആയിരിക്കും ഉണ്ടോ അവിടെ ഇല്ല. തുക്കുരി ലുഹുല്ലയ്യാ മുക്കറലം കറല, എല്ലാം ഓരോരോ ദിവസങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ആയുസിൻ്റെ ഓരോരോ കണ്ടങ്ങൾ കട്ടായിട്ട് പോകുന്നു. ഇന്ന് പിന്നെ തിങ്കളാഴ്ച ഇന്നലെ ഞായറാഴ്ച എങ്കിൽ അല്ലേ, അത് കട്ടായിട്ട് പോയി. നമ്മളെ ആയുസിൻ്റെ കണ്ടം പോയിക്കൊണ്ട് ഓരോരോ സെക്കൻഡുകളും ഓരോരോ മിനിറ്റുകളും കഴിയുമ്പോൾ ഓരോരോ കട്ട് പോകണം. വാച്ച് ഘടിയാളിൻ്റെ അകത്ത് വാച്ചിൻ്റെ കൈ കെട്ടുന്ന ഘടിയാളത്തെല്ലാം ടിക് ടിക് എന്നുള്ള ശബ്ദം കേൾക്കും. അതെന്താണ് ഈ ശബ്ദം? ഈ മരിച്ച് നമ്മൾക്കുള്ളതായിരിക്കുന്ന ആയുസാകുന്ന പിന്നെ ഈ കയറിനെ കത്തിരിക്കുകയാണ്. ടക് ടക് എന്ന് കട്ട് ഓരോരോ സെക്കൻഡ് പോകും തോറും അതിങ്ങനെ കട്ടായിക്കൊണ്ട് പോകുന്നു. ആയുസ് കണ്ടായിക്കൊണ്ട് പോകും. പോയി പോയി പോയിട്ട് ആ നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന അവധിയിലേക്ക് ഗന്ധത്തിലേക്ക് പോയിട്ട് എത്തും. അതൊരു രോഗമുള്ളവനായ സ്ഥിതിക്കുമായാലും ആയി വേണ്ടിയില്ല, അല്ലെങ്കിൽ രോഗമില്ലാത്തതായിരിക്കുന്ന ആരോഗ്യമുള്ളവനായാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് അവൻ്റെ ആയുസ് തീരും. പിന്നെ ഒട്ടും ഇവിടെ അവർക്ക് താമസിക്കാൻ അവകാശമില്ല. പിന്നെ ഇതിൻ്റെ ഭൂമിൻ്റെ മുകളിലും എനിക്ക് താമസിക്കാൻ അവകാശമില്ല. ഇവിടെ എൻ്റെ അകത്ത് ഈ ദുന്യാവിൻ്റെ അകത്ത് അവന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60-70 കൊല്ലം ഗാലിബുൽ ഉംറ് എന്ന് പറയുന്നതാണ് അധികം 60-70 ഇടയിലുള്ള വയസ്സ്. അഴ്മാറു ഉമ്മത്തി മാബൈന സിത്തീന ഇലാ സബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-70 ഇടയിലാണെന്ന് പറഞ്ഞ പോലെ മിക്കമാറും ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ജീവിക്കും. പിന്നെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില ആൾക്കാർ അതിൻ്റെ കാല അപ്പുറം ജീവിക്കാനുമുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കും. നമ്മൾ
യാത്രക്കാരാണെന്നുള്ളത് തലയിൽ വേണം, ഓർമ്മ വേണം. നമ്മൾക്ക് ഒരു ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ആയുസ്സിൻ്റെ ഒരു കണ്ട പോയി എന്ന വിഷയത്തിൽ നമ്മൾക്ക് ഖേദം പോകണം. ഇനി ഈ ആയുസ് ഇന്ന് കഴിഞ്ഞ ആയുസ് ഇനി അത് തിരിച്ചു വരാനില്ല. അത് പോയത് പോയതല്ല, അത് കട്ടായി പോയതല്ലാണ്ട് അത് ഇനി രണ്ടാമത് വരാനില്ല. ഇനി വരുന്നത് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയൊരു പുതിയൊരു ദിവസമാണ് വരുന്നത്. ഇന്ന് തിങ്കളാഴ്ച, എങ്ങനെ ഇനി വരുന്നത്? പുതിയൊരു തിങ്കളാഴ്ച. ഈ ദിവസം തിങ്കളാഴ്ച ഇനി വരാനില്ല, ഇത് പോയതല്ല. നമ്മൾ ആയുസ്സിൻ്റെ അത് കഠിനമായിട്ട് കണ്ടമായിട്ട് പോയി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറേ കാലം ജീവിക്കാൻ എന്നുള്ള പ്ലാൻ ഇടാനും ഐഡിയ ആക്കാനൊന്നും സാധ്യമല്ല. എപ്പം മരിക്കുമെന്നുള്ള വിഷയത്തിൻ്റെ അകത്തുള്ള ഒരു വിവരം നമ്മളെ കയ്യിലല്ല തന്നിട്ടില്ല. ഇത്ര വലിയ വിവരസ്ഥനാണെങ്കിലും ഇല്ല, ഇത്ര വലിയ ആലിമായെങ്കിലും, ഇത്ര വലിയതായിരിക്കുന്ന തങ്ങളാണെങ്കിലും, ഇത്ര വലിയ പൈസക്കാരനാണെങ്കിലും, മുതലാളിയാണെങ്കിലും, ഇത്ര വലിയ സയൻസുകാരനാണെങ്കിലും, വിവരമുള്ളവനായെങ്കിലും ഇല്ലാത്തവനായെങ്കിലും ആർക്കും ഈ സംഗതി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു അവസരത്തിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഖാല ലി യാ മുഹമ്മദ് ഇസ്മാ ഇസ്ത വഹബിബ മാ ഹബബ്ത ഇസ്മാ ഇസ്ത ഫഇന്നക മയ്യിതുൻ വഹബിബ മാ ഹബബ്ത ഫഇന്നക മുഫാരിഖുഹു വഅമൽ മാ ശിഅത ഫഇന്നക മുജ്സിയുൻ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, തങ്ങൾ പറയുന്നു എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഏ മുഹമ്മദ് നബിയെ, ഇസ്മാഇസ ജീവിക്കുന്നത്ര കാലം ഇവിടെ ജീവിച്ചു, ഇനി എത്ര ജീവിച്ചാലും ഫൈനക്ക മയ്യത്തുൻ, തങ്ങൾ മരിക്കാൻ പോകുന്നവരാണ്, ഒരു ദിവസം മരിക്കാനുണ്ട്. ഉമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്രിക്കൽ ഖുൽദ്, അള്ളാഹു പറയുന്നു നബി തങ്ങളോട്, ഏ നബിയെ, തങ്ങൾക്ക് മുമ്പുള്ള ഒറ്റൊരു നബിക്കും ഇത്ര ലക്ഷത്തിൽ പരം അമ്പിയാക്കും പ്രസരങ്ങൾ ഇവിടെ വന്നു, ഒറ്റ ഒരാ ഒരു നബിക്കും ഇവിടെ എന്താ, ഒരു മനുഷ്യനിക്ക്, നബിയാവട്ടെ അല്ലാത്തവറാവട്ടെ, ഒരു മനുഷ്യനിക്ക് ഇവിടെ കാലകാലം പാർക്കുന്ന ഒരു വ്യവസ്ഥ ആക്കിയിട്ടേ ഇല്ല. അള്ളാഹു ഒരവധിക്കവരെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ട്, ഇത്ര കോടാനക്കോടി ആൾക്കാരവിടെ മരിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ, തങ്ങൾ ജീവിക്കുന്ന ഇത്ര കാലം ഇവിടെ ജീവിച്ചോ, ഇവിടെ കാലാമത്തോളം ജീവിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. പിന്നെന്താ, വൈന്നക്ക് മയ്യത്തും, തങ്ങൾ മരിക്കാൻ പോകുന്നവരാണ്. ഇന്നക്ക് മയ്യത്തും വൈന്നഹും മയ്യത്തും, വേറൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു തങ്ങൾ മരിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ മരണമെന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് വിച്ചതായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഹയാത്ത് മൗത്ത് അല്ലദി ഖലഖൽ മൗത്ത വൽ ഹയാത്ത്, മൗത്ത് ഹയാത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് വെച്ചതായിരിക്കുന്നു ഈ ദുനിയാവിൻ്റെ അകത്ത് കണക്കാക്കിയ ഒന്നാണ്. അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റിന് തന്നെ പറഞ്ഞത് മൗത്താണ്, ഖലഖൽ മൗത്ത വൽ ഹയാത്ത്, ഖലഖൽ ഹയാത്ത വൽ മൗത്ത എന്ന് പറയാതെ, മുന്നേ ഹയാത്തും പിന്നെ മൗത്താണ്, അങ്ങനെ പറയാതെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞങ്ങനെ അറിഞ്ഞെങ്കിൽ ഫസ്റ്റിന് തന്നെ തുടങ്ങി തന്നെ അല്ലദി ഖലഖൽ മൗത്ത, മൗത്തിനെ പഠിച്ചവനാണ് അള്ളാഹു. ഉൽ ഹയാത്ത് ഹയാത്തിനെ പഠിച്ചു, ഹയാത്തിനെ പിന്നെ പറഞ്ഞു, മൗത്തിനെ മുന്നേ പറഞ്ഞു. ഇവിടെ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ പല തഫ്സീറുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മരണത്തിനെ മുന്തിച്ചത് എന്തുകൊണ്ടാണ്, അത് പിന്നെ പറയേണ്ടതല്ലേ, ഹയാത്തല്ല മുന്നേ പിന്നല്ലേ മൗത്ത്, അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞു അവിടെ. ഖലഖൽ ഹയാ മൗത്ത ഉൽ ഹയാത്ത്, ഇവിടുത്തെ ഉദ്ദേശം. ആ നമ്മളെ ഉസ്താദ് വയത് പറയുന്ന ഉസ്താദ് വന്നുപോയി, ഇനിയിപ്പോൾ ബർത്ത്ഡേ പോലെ ഇൻഷാല്ലാ നല്ലോണം പറഞ്ഞു ഇരുന്നോടി, നല്ല ഭയങ്കര വയത് പറയും. ഞാൻ ബാല്യക്കാരനായ ഉസ്താദാണ്, നല്ല ഇൽമുള്ള ആൾ, ധാരാളം പറയും. ഇൻഷാല്ലാ ഞാൻ നിർത്താൻ പോവാണ്, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ഖലഖൽ മൗത്ത വൽ ഹയാത്ത്, മൗത്തിനെ മുന്നേ പറഞ്ഞു, ഹയാത്തിനെ പിന്നെ പറഞ്ഞതാണ്. കാരണം ഇവിടെ ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹയാത്ത് തന്നെ ഇവിടെ ജനിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട്. അലാക്കുല്ലു മൗലൂദിൻ ഫലിൽ മൗത്തി യൂലദു വലസ്ത തറാ ഹയ്യൻ യഈസു വയഖ്ലുദു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഏതൊരു ജനിക്കുന്ന മനുഷ്യനത് മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇസ്മാ ഇസ്ത ഫൈനക്ക മയ്യത്തുൻ, നബിയെ, തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ജീവിച്ചോ, തങ്ങൾ മരിക്കാൻ പോകുന്ന ആളാണ്. പിന്നെയോ വഹമൽ വഹബിബുമാ അഹബബ്ത, ഈ ദുന്യാവിൻ്റെ അകത്ത് ഒരുപാട്
പിരിച്ചമ്പക്കാനോ സ്നേഹിക്കാനുള്ളതായിരിക്കുന്ന വസ്തുക്കളെ അള്ളാഹു അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ഏത് വേണമെങ്കിലും ഇഷ്ടം വെച്ചോ പരിശ്രം വെച്ചോ സ്നേഹിച്ചോ അത് നിനക്ക് കിട്ടാനുള്ളതല്ല. ഫൈനൊക്കെ മൂവാഫ്വാരിക്കുഹു, അത് നബിയെ തങ്ങൾ അതിനെ വിട്ടുപിരിയുന്ന ആളാണ്. പിരിച്ചപ്പെട്ടതായിരിക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ പിരിച്ചപ്പെട്ട ഒരു വസ്തുവായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയില്ല. ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അതുമായിട്ട് വിട്ടുപിരിയേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോളണം എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര പരിശ്രം വെച്ചിരുന്നെങ്കിലും സ്നേഹിച്ചെങ്കിലും ആ അതിനിക്ക് പിന്നെ ഒരു അവസരത്തിൻ്റെ അകത്ത് ആ സ്നേഹിക്കപ്പെട്ടതായിരിക്കുന്ന ആള് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ട സാധനം അത് ഇവിടെ പല വിധത്തിലും നമ്മൾക്കിവിടെ തരത്തിലുള്ള സ്നേഹിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇത് ദുനിയാവിനെ സംബന്ധിച്ചിട്ടല്ല പരിചയപ്പെടുത്തുന്നത്, മാത്താവിൽ ഉറൂറുന്നാണ്. ഒരു ചതിപ്പെട്ടു പോകുന്ന വസ്തു, മനുഷ്യന്മാർ വഞ്ചിതരവായി പോകുന്നതായിരിക്കുന്ന വസ്തുവാണ് ദുന്യാവ്. ഒമൽ ഹയാത്തു ദുന്യാ ഇല്ല മത്താവുൽ ഖുറൂർ, ഇത് മത്താവുൽ ഖുറൂറാണ്, പെട്ടുപോകും ആരെയും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പിരിച്ചം വെക്കുന്നതിനെല്ലാം പിരിച്ചം വെച്ചോ, എന്ന് പിരിച്ചം വെച്ചെങ്കിലും അവസാനം അതുമായിട്ട് വിട്ടുപിരിയേണ്ടതുണ്ട്. വഴമൽ മാശീത്ത പിന്നൊക്കെ മുജിസിയും ബിഹി, ഉദ്ദേശിച്ചതിനെ അമൽ ചെയ്തോ, എല്ലാം വിശാലമായ ദുന്യാവാണ്. അത് ഖൈറൻ ഫഖൈറൻ വ ഇൻ ശർറൻ ഫശർറും, ഖൈറൻ ചെയ്തെങ്കിൽ ഖൈറിൻ്റെ പ്രതിഫലം, ശർറ് ചെയ്തെങ്കിൽ ശർറിൻ്റെ പ്രതിഫലം, അതിലേക്ക് പ്രതിഫലമുണ്ട് എന്നും പറഞ്ഞിട്ട് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഏഴ് മക്കളുണ്ടായിട്ടുണ്ട്, മൂന്ന് ആമക്കളും നാല് പെമ്മക്കളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരിക്കുന്ന ഹയാത്ത് കാലത്ത് തന്നെ ആറ് മക്കൾ മരിച്ചു പോയിട്ടുണ്ട്, ഒരു മകൾ മാത്രമാണ് പിന്നെ ആ കൂട്ടത്തിൽ ബാക്കിയായത്. ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെയും അത് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. അത് ഇത് എൻ്റെ സന്ദർഭം ഇത് അല്ല, ഇതിനൊരു സന്ദർഭം ഇൻഷാല്ലാ ഞാൻ മോളുമായിട്ട് ഒരുമിച്ച് കൂടിയെങ്കിലും ഇൻഷാല്ലാ നമുക്ക് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഏഴ് മക്കൾ കൂട്ടത്തിൽ ഒറ്റൊരു മകൾ മാത്രമാണ് ബാക്കിയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് ആറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് മകളും വഫാത്താകുന്നത്. മകളാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കൂട്ടത്തിൻ്റെ അകത്ത് ഏറ്റവും പിരിച്ചപ്പെട്ടതായിരിക്കുന്ന മകളാണ്. എല്ലാ മക്കളോടും ധാരാളം തങ്ങൾക്ക് അതിനൊക്കെ എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ ഈ മകൾ എല്ലാവരും മകൾ എല്ലാ മക്കളെ പോലെയല്ല. അന്തി സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിവിനെ സംബന്ധിച്ചിട്ട് നീ സ്വർഗത്തിൻ്റെ എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതായിരിക്കുന്ന ലീഡറാണ്, നീ സയ്യിദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച് പറഞ്ഞതായിരിക്കുന്ന മകളാണ്. അപ്പോൾ ഇവിടെ ആർക്കും വക്കാവില്ല, പിന്നെ ഒരു അവധി വരെയാണുള്ളത് താമസം എന്നുള്ളതിൻ്റെ അകത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, നമ്മൾ മരിക്കുന്നത് എപ്പോൾ എന്നുള്ളതായിരിക്കുന്ന വിവരം നമ്മൾക്ക് അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ബാക്കിയാവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാവണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ അതിൻ്റെ അവധിയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം നമ്മൾക്കൊരു പാഠമാണ്. ഇനി ഇവിടെ ആർക്കും ഇവിടെ ഒരു ബക്കാവ് എന്നുള്ളതില്ല. ഉമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ്, തങ്ങൾക്കും ഉൾപ്പെട്ടുള്ളതായിരിക്കുന്ന ഒറ്റൊരു മനുഷ്യനിക്ക് ഇവിടെ കാലകാലം ഒരു ജീവിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടില്ല, ഒരു അവധി വരെ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നമ്മളുണ്ടാക്കിയതായിരിക്കുന്ന എല്ലാ ഏർപ്പാടുകളും എല്ലാ സൗകര്യങ്ങളും എല്ലാവും ഇവിടെ വിട്ടുപോകേണ്ടതാണ്. പിന്നെ നമ്മൾ മാത്രമാണ് ഇവിടുന്ന് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം നമ്മളെല്ലാം ഓർമ്മ വെച്ചിട്ട് നമ്മൾ മരിച്ചതിൻ്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കണം. ഇൻഷാല്ലാ അതൊക്കെ നമ്മളെ ഉസ്താദ് എന്ന് പറയുന്ന ആളൊക്കെയും അതൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കിത്തരും. ഇൻഷാല്ലാ നമ്മൾ ഇനിയൊരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തിനും വേണ്ടിയിട്ട്
വേണ്ടിയിട്ടെല്ലാവർക്കണമെന്ന് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رب.